ഫോം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ എളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ ഒരു കർഷകൻ എന്ന നിലയിൽ അതിനേക്കാൾ ഉപരി ഒരു പ്രവാസിയും കൂടെയാണ് അദ്ദേഹം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കർഷകനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക്, അതായത് അവിടുന്ന് വരുന്നിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്ക് ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു വർഷമാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കർഷകനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഷാജഹാൻ എന്നാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും നമ്മൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ എത്ര വർഷമായി? ഒരു വർഷമായി തുടങ്ങിയിട്ട്. ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന് നമ്മുടെ സ്ഥലം നമ്മളപ്പോൾ ലീസിനൊന്നും എടുക്കാണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ തന്നെ കൂടുതൽ ആദ്യമൊക്കെ മെനക്കെട്ടിരുന്നു. പിന്നെ ഇവ നാട്ടിലുള്ളവരെന്തായാലും വെച്ചിട്ട് മുതലാകില്ല. അപ്പോൾ ഒരു ആസാംകാരാണ്, അവരിനെ വെച്ചിട്ടാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. കുഴപ്പമൊന്നുമില്ല, പല പ്രോബ്ലങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഡെയിലി വരണം, വന്ന് നോക്കണം. നമ്മൾ വേണം രണ്ടു നേരം മൂന്ന് നേരം നമ്മൾ ഏതിലേ പോവുകയാണെങ്കിലും വളഞ്ഞ വഴിയാണെങ്കിലും ഇതിലേ വന്നിട്ട് പോകാറുള്ളൂ. രാത്രി 11 മണിയാണെങ്കിലും നമ്മളോട് വന്ന് നോക്കി എല്ലാം കറക്റ്റാണോ നോക്കിയിട്ടൊക്കെ പോവാറ്. ആദ്യം 3 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ അതൊരു 10 എണ്ണം വരെ ആക്കി. ഇപ്പോൾ ഒരു 2-3 എണ്ണം കൊടുത്തു. ഇനിയിപ്പോൾ 2-3 എണ്ണം ചെനയുണ്ട്. ബാക്കി 3 എണ്ണത്തിന് 4 എണ്ണത്തിന് ഇപ്പോൾ കറക്കുന്നുണ്ട്. അപ്പോൾ പാലുകളൊക്കെ വീട്ടിൽ തന്നെ സെയിലാക്കുന്നു. ഫുള്ള് പാല് കാലത്തൊക്കെ സൊസൈറ്റിക്കില്ല. സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഇപ്പോൾ എളനാട് സൊസൈറ്റിയിലല്ല, അടുത്തുള്ള സൊസൈറ്റിയിൽ കൊണ്ടുകൊടുക്കും. അവർക്ക് നമ്മൾ വീട്ടിൽ പാല് കൊടുക്കുന്ന കാരണം കൊണ്ട് അവർക്ക് താല്പര്യമില്ലായ്മ. പിന്നെ അവർ ആദ്യം 3 മാസമൊക്കെ ഞാൻ പാലളന്നതാണ് ഫുള്ളായിട്ട് സൊസൈറ്റിയിൽ. അവർക്ക് മെമ്പർഷിപ്പ് തരാൻ ഭയങ്കര ഞാൻ 10-60 ലിറ്റർ പാലോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ മാത്രം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കത് ഫുള്ള് അവിടെ കൊടുക്കാൻ ഇതായില്ല. അവർ നമുക്ക് നിബന്ധനകൾ തന്നു, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരായിട്ടൊരു ചെറിയൊരു ചേർച്ചയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സെയിലാക്കുന്നു, ബാക്കിയുള്ള പാല് അടുത്ത സൊസൈറ്റിയിൽ കൊണ്ടുപോകും. ആവശ്യമില്ല. പക്ഷെ അവർ പറയുന്ന അതല്ല, അവർ പറയുന്നത് ഞങ്ങൾക്ക് പകുതി തരണം എന്നുള്ളൊരു പിടിവാശിയൊക്കെയാണ്. പിന്നിപ്പോൾ ഇതിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ. സൊസൈറ്റീൻ്റെ മുകളിൽ അവരെങ്ങനെ വരുന്നു അതൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. സൊസൈറ്റി കൊടുക്കുമ്പോൾ അതിൽ ഒരു ലാഭമില്ല. ലാഭമില്ല. ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലെടുത്തിട്ട് തൊട്ട് പിറ്റേ ദിവസം അപ്പം തന്നെ വേറെ ആൾക്ക് കൊടുക്കുന്നത് 46 രൂപ, ഇപ്പോൾ 50 രൂപ ആക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് 34 രൂപ, 35 രൂപ, 36 രൂപ ഇട്ടിട്ട്. അപ്പോൾ അവർ 11 രൂപ, 12 രൂപ അവർ ഒറ്റയടിക്ക് ഇപ്പോൾ മേടിച്ചിട്ട് അടുത്ത ആൾക്ക് കസ്റ്റമർ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ആ കാശ് മേടിക്കുന്നത്. അപ്പോൾ അവർ ലീഡിങ്ങും കാര്യങ്ങളൊന്നും നോക്കാറില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പശു വളർത്തുന്നതിൽ. പിന്നെ നമ്മൾ ഒരു പ്രശ്നവുമില്ല. തീറ്റ കൊടുക്കണ പറഞ്ഞാൽ ചോള തവിടും, പിന്നെ മിടുക്കി മേടിക്കും, പിന്നെ സുപ്രീം കേസ് സുപ്രീം കൊടുക്കും. പിന്നെ കറക്കാത്ത പുൽകൃഷിയുണ്ട്. പുൽകൃഷി ഒരു 2.5 ഏക്കറോളം പുൽകൃഷിയുണ്ട്. പിന്നെ അത്യാവശ്യം കുളം മീൻ ഒക്കെ ഉണ്ട്. ആ പക്ഷെ കുളത്തിൽ ഇപ്പം മീനിട്ട് കുറച്ചുനാൾ മുന്നേ പിടിച്ചു. ഇപ്പം രണ്ടാം വരെ ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് അതിൽ റോഡ് വരുന്നുണ്ട്. അപ്പം അവിടെ കമ്പിവേലി ഇട്ടതിൻ്റെ ശേഷം കോഴിയുണ്ട്. കോഴി ഒരു 4500. അല്ല നമ്മൾ അല്ല സ്വന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവര് അല്ല നമുക്ക് വേറെ അവര് ഇറക്കി തരുന്നു. കമ്പനി ഇറക്കി തരുന്നു. തീറ്റയും കാര്യങ്ങളും നമ്മൾ നോക്കി കൊടുക്കും. നമ്മുടെ അടുത്ത് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ 4000 കോഴികളും ഉണ്ട്. എല്ലാ ട്രിപ്പിലും 4000 കോഴിയിടും. 3 മാസം ആകുമ്പോഴേക്കും അല്ല, 2 മാസത്തിന്റെ ഉള്ളിൽ എല്ലാം പിടിച്ച് റെഡി ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മൾക്കിപ്പോ അതൊരു മെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും അറിയണ്ട. മരുന്ന് എല്ലാവരും കൊണ്ടുവന്ന് തരും. ഇപ്പൊ തീറ്റയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. തീറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് കൊണ്ട്. അപ്പൊ ഒരു ടീമാണെങ്കിൽ നമുക്ക് 2 വൈഫും
ഭർത്താവും കൂടെ രണ്ട് ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു ആസാംകാരാണ്. അപ്പൊ അവർ രണ്ടുപേരും കൂടി പോകുമ്പോ വൈഫ് ഇത് നോക്കും, മറ്റാള് ഇതിന് നോക്കും, പിന്നെ സഹായിക്കാനൊക്കെ ഉണ്ടാവും അവര്, അങ്ങനെയൊക്കെ പോണു. വിക്ക ഒരു പ്രവാസിയായിരുന്നു അല്ലേ? അപ്പൊ അവിടുന്ന് വരുമ്പോഴന്നെ ഇങ്ങനെ ഒരു ഫാമിംഗ് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഇല്ല, ഇല്ല. ഇവിടെ വന്ന് ആ ടൈമാകുമ്പോൾ, ഈ കൊറോണ ടൈമാകുമ്പോൾ എല്ലാവരും ലീസിനെടുത്തിട്ട് ചെയ്യുന്നു. അപ്പം ആ ഒരു ഫേസിലാണ് ചെയ്തത്. അപ്പം ഇപ്പോഴും ഉണ്ടാവും ഒരുപാട് പ്രവാസികളായിട്ടുള്ള മലയാളികൾ ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയ്ക്ക് വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. വരുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമ്മൾ അവിടെ കിട്ടുന്ന പൈസ ഇവിടെ ഒരിക്കലും കിട്ടില്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൊരു സന്മനസ് കാണിക്കണം. നമ്മൾ മൃഗങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒപ്പം നമ്മൾ നിന്ന് പെരുമാറിക്കഴിഞ്ഞാൽ തന്നെ 10 രൂപ കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് കുറേ കാശുണ്ട്, ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി വന്നിട്ട് നമ്മൾ അവരുടെ ഒപ്പം നിന്നിട്ട് ഒരു ചെള്ളുണ്ടെങ്കിൽ പറിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിലാണ് മെച്ചം ഉണ്ടാവുള്ളൂ. അല്ലാത്ത മാറണം, തീർച്ചയായിട്ടും. നമ്മൾ ഒരിക്കലും മുതലാളി ആയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. അപ്പം നമ്മൾ ഈ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കണം. വാരണം, പ്രസവം എടുത്തു കഴിഞ്ഞാൽ അത് നോക്കണം, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ എന്തൊരു മരുന്ന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം ഒക്കെ പഠിക്കാനും ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ളവരോട് ചോദിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇത് ഒരിക്കൽ വന്ന് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു രൂപം കിട്ടും ഇതെന്തിനാണ്. പിന്നെ ഇവരുടെ രോഗങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളം കുടിക്കാണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇന്നെ പോലെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി അതിനുള്ള മരുന്ന് മേടിച്ചിട്ട് വന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാലും തൽക്കാലം, ഇപ്പോൾ മൃഗഡോക്ടർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 500 രൂപ ഫീസാണ്, വണ്ടി വാടക വേറെ. ഇവിടെ അളാട്ടിലുള്ള മെയിനായിട്ട് പറയുന്നത് അളാട്ടിലത്തെ ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വരുന്ന ആൾക്കാർക്കും കാശ് കൊടുക്കണം, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അതേറൊക്കെ കൊണ്ട് നമ്മൾ തെറ്റിപ്പോണത്. നമ്മൾ ഇപ്പോൾ പുറത്തുള്ളവരിനെ വിളിച്ചിട്ട് വരുന്നു, അവർ വണ്ടിയായിട്ട് വരും, വന്നിട്ട് ചെയ്തിട്ട് പോകും. അവർ കയറി വന്ന് ഇത്രയും കാശ് വരില്ല. നമ്മുടെ അളാട്ടിൽ നിന്ന് ഒരാളിനെ വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ കാശ് വരും. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് അളനാട് പോവാറില്ല, മൃഗാശുപത്രി പോവാറില്ല. പഠിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമാണ് നമുക്ക് ചെയ്യാം. പിന്നെ ആകൃതും കാണുമ്പോഴേക്ക് തന്നെ മരുന്ന് കൊടുക്കാൻ നിൽക്കരുത്, നോക്കുക. ശരിയല്ല എന്ന് തോന്നുമ്പോൾ മാത്രം മരുന്ന് മേടിച്ച് കൊടുക്കുക. അതല്ല, കാണുമ്പോൾ കാണുമ്പോൾ മരുന്ന് മേടിക്കാനും ഡോക്ടർമാരിനെ വിളിക്കാനുണ്ടെങ്കിൽ വേറെ ATM എടുത്തിട്ട് കാശ് എടുത്തിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. സ്വയമായിട്ട് ചെയ്യാനുള്ള കുറച്ച് ഇത് കാണിക്കണം. ഇതിന് അറപ്പ് പാടില്ല. നമ്മൾ എന്താണ് ചോരയാണെങ്കിലും പുഴുവാണെങ്കിലും എടുത്ത് കളയാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കും. ഇപ്പം ഇവരും പറയണത് അതന്നെയാണ്, ഡോക്ടർമാർ വന്നിട്ട് പറയണത് അതന്നെയാണ്. പിന്നെ ഇവർ ഒരൊറ്റ വാക്കാണ്, മറ്റേ ഇതിന് 1300 ഇഞ്ചക്ഷൻ ചെയ്യണം, അതാണ് അവർ വന്നാൽ പറയാറ്. എൻ്റെ പശുവിന് പറഞ്ഞതിന് ക്യാൻസറാന്ന് പറഞ്ഞു, മൂക്കുകൂടെ ബ്ലഡ് വന്നതാണ്, ബ്ലഡ് ക്യാൻസറാണ് പറഞ്ഞു. ഞാൻ മണ്ണൂത്തി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് നമുക്ക് തരണോ തരട്ടെ, തന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടർ പിറ്റേ ദിവസം വരികയാണ് ഇഞ്ചക്ഷൻ ചെയ്യാൻ. ഡോക്ടർ അതിൻ്റെ റിസൾട്ട് നമുക്ക് തരില്ല, നമ്മൾ അവർ ഡോക്ടർക്ക് വിളിച്ചു പറയുകയും ചെയ്യാം. അപ്പോൾ ഒന്നും കൂടിയും കൊണ്ടുപോകണം, ഇവിടെ നിന്ന് മണ്ണൂത്തി വരെ കൊണ്ടുപോയിട്ട് നമ്മൾ റിസൾട്ട് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ വിവരം അറിയാണ്ട് പിറ്റേ ദിവസം പറയണത് ഇതന്നെയാണ്. അങ്ങനെയുള്ള ഡോക്ടർമാരും ഉണ്ട് ഇവിടെ. നമ്മൾ ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ള അവർ മനസ്സിലാക്കണമല്ലോ. അവർ വരുമ്പോഴേക്കും അവരിപ്പോൾ വലിയ സേവനം, അവർ സർക്കാർ ശമ്പളം മേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവർ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്നതിന് സെപ്പറേറ്റ് അവർ കാശ് മേടിക്കുക, പറഞ്ഞു മേടിക്കുകയാണ്. അല്ലാണ്ട് നമ്മൾക്ക് ഒരു ആള് വന്നു അവർക്ക് നമ്മൾ കാശ് കൊടുക്കുക എന്ന് പറഞ്ഞുള്ള രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഒരു സന്തോഷത്തിന് എന്താ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ അതല്ല മേടിക്കുക, ഒരു പറഞ്ഞു മേടിക്കുക. ഒരു പശുവിന് ഒരു ഇൻഷുറൻസ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ അവർ വരുന്ന ഒരു ചെവിയിലേക്ക് അത് കുത്തി വയ്ക്കണമെങ്കിൽ ഒരു നമ്പർ കിട്ടണമെങ്കിൽ 500 രൂപ മേടിക്കുന്നുണ്ട് ഇൻഷുറൻസ് ചെയ്യുക. അത് ഈ ഡോക്ടറിന് കൊടുക്കണം, എന്നിട്ടാണ് അവർ ഇൻഷുറൻസ് കമ്പനിക്ക് തരിക. അങ്ങനെയുള്ള പല ചൂഷണങ്ങളും ഈ ഒരു മേഖലയിലുണ്ട്. കാണുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത ഇതാണ് തോന്നും പൊതുവെ, മറ്റേ ഹോസ്പിറ്റലത്തെ കാട്ടി അപ്പുറമാണ് ഈ ഡോക്ടർമാർ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ അത്ര പോലും അറിയില്ല. നമ്മൾ സ്ഥിരം ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അവർ ഏതെങ്കിലും അസുഖം കണ്ടിട്ടാണെങ്കിലും വന്ന് കാണുന്നത്. നമ്മളിത് ഇപ്പോൾ ഉള്ള കാരണം കൊണ്ട് ഇതെല്ലാം മനസ്സിലാകാൻ കഴിയും.
അത് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന കേസ് ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെയാണ് ഡോക്ടർമാർ വരിക, അവർ വരുമ്പോൾ ഒരു കേസായിരിക്കില്ല. ആ കേസുകൾ വരുമ്പോഴും നമ്മൾക്ക് അവിടെ നിന്ന് വന്ന കാശ് തന്നെയാണ് ഇവിടെ നിന്ന് മേടിക്കുക. തൊട്ട അയൽവക്കത്ത് വന്നിട്ട് നമ്മൾ പറയാണ് ഒന്ന് സാറേ ഇതൊന്ന് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ നിന്ന് വന്ന കാശാണ് മേടിക്കുക. അതിനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പിന്നെ എല്ലാം കാശാണ് ഏറ്റവും വലുത്. അല്ലാണ്ട് നമ്മളൊരു തൊഴിൽ ചെയ്യേണ്ട അതിനൊരു ആത്മാർത്ഥത വേണമെന്ന് ഒരു ഡോക്ടർമാർക്കും ഇല്ല. ഉള്ള സത്യമാണ്. ആ തീർച്ചയായിട്ടും. ആ ഇവിടെ പാവപ്പെട്ടവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പശു വളർത്തുണ്ട്, അവർക്കാണെങ്കിലും അവർ ഇതന്നെയാണ് അവസ്ഥ. അതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഇതൊക്കെ. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ്. ഇപ്പൊ ഇതിന് 12 ലിറ്റർ പാലുണ്ട്. ആ ഇവിടെ നിന്ന് മേടിച്ചത് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടാണ് പ്രസവിച്ചത്. ആദ്യത്തെ പ്രസവം അതിലത്തെ കുട്ടി ഇതായിപ്പോയി. രണ്ടാമത് പ്രസവിച്ചിട്ട് അതിൻ്റെ കുട്ടിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. ആ പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് ആദ്യത്തെ ടൈമിലൊക്കെ ഒരു 11 ലിറ്റർ പാലോളം നമുക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ചെനയുണ്ട്, ഒരു 3 മാസമായി കുത്തി വെച്ചിട്ട്, അതിന് ശേഷം പൊളച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിന് കുറവാണ്. ഇതൊരു നാടൻ ക്രോസാണ്. ഇതിന് നല്ല പാല് കിട്ടുന്നുണ്ടായിരുന്നു. 8 ലിറ്റർ 9 ലിറ്റർ പാല് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രസവം. പിന്നെ ഇതും തമിഴ്നാട്ടിലാണ്, മോഴയാണ്. ഇതിന് പാലൊക്കെ കിട്ടിയിരുന്നു. അതിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു പനിയൊക്കെ പിടിച്ചിട്ട്. ഇപ്പം ഒത്തിരി ഒരു ക്ഷീണമാണ്. അതിൻ്റെ ഒരു ഇത്. ഇവൾക്ക് 12 ലിറ്റർ പാലുണ്ടായിരുന്നു. പിന്നിപ്പോൾ ഈ ക്ഷീണമായ കാരണം കൊണ്ട് നമ്മളൊരു ഇഞ്ചക്ഷനൊക്കെ ചെയ്യേണ്ടി വന്നു, കുറഞ്ഞു. അപ്പോൾ അതിൽ വെച്ചപ്പോൾ 4 ലിറ്റർ മറ്റൊക്കെ കിട്ടുന്നത് കാലത്ത്. ഇതിന് ചെനയാണ്. ഇതിനിപ്പോൾ 5-6 മാസം ചെനയുണ്ട്. ഇതിപ്പോൾ നമ്മൾ മേടിച്ചിട്ട് രണ്ടാമത് അവർ 3-ാമത്തെ പ്രസവം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3-ാം തന്നെയാണ് കണക്കൂട്ടലിൽ വരുന്നത്. ഞെറിയ വന്നു കഴിഞ്ഞാൽ 4 ആണ്. അതന്നെ. പിന്നെ ഇതിപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. അതിപ്പോൾ ചേന ഇപ്പോൾ അടുത്ത ദിവസം പ്രസവിക്കും. ആ അവൾക്ക് ഇല്ല, ഇവള് കറക്കണമല്ല. അപ്പോൾ കറവ് നിർത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ആ മുന്നൊക്കെ 13 ലിറ്റർ 12 ലിറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഓ 9 മാസമായി. ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവിക്കും. ഇവരൊക്കെ കുട്ടികളാണ്. ഇതൊക്കെ ആ അതൊരു ഗീറിൻ്റെ കുട്ടി. ഇത് നല്ല ആ ഇത് വേറൊരു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 കുട്ടികളെ കൊടുത്തു ഞാൻ. ആ പശുക്കുട്ടികളെ കൊടുത്ത്. ആ ആവശ്യക്കാർ വന്ന് വീട്ടാവശ്യത്തിനൊക്കെ ചോദിക്കുമ്പോഴേ ഇതുപോലെ അപ്പൊ കൊടുക്കും. ഇവരൊക്കെ 1.5 വയസ്സ് കഴിഞ്ഞ്, ഇന്നലെ 2 വയസ്സാകാനാ പോണത്. കുത്തിവെച്ചിട്ടില്ല. കുത്തിവെച്ച് കഴിഞ്ഞ അടുത്ത ഇതിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇതാക്കാന്ന് വെച്ചിട്ട് നേരത്തെ ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോവും. അപ്പോൾ ചിലവർക്ക് കൊടുക്കാൻ കിട്ടില്ല. അപ്പൊ അവര് അടുത്ത സൊസൈറ്റിൻ്റെ വണ്ടി വരുന്നവരെ കാത്തു നിൽക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാത്തെയും കൊണ്ട് നമ്മൾ എപ്പോഴും മെനക്കെടണം. നമ്മളിതിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു അയ്യേ പണിക്കാരനെ ഒരിക്കലും ആശ്രയിക്കും. ഇപ്പം ഇവരിപ്പോൾ നാളെ പൂവ് പറഞ്ഞു ഇവരും പിടിച്ച് കെട്ടിയിടാനൊന്നും പറ്റില്ല. പൂവും. അപ്പം നമ്മളതിനനുസരിച്ച് നമ്മൾ നമുക്ക് ചെയ്യാന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ തുടങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ വീട് നമ്മുടെ അടുത്തായിരിക്കണം. വീട്ടിൽ അല്ല, നമ്മുടെ ഇവിടെ തന്നെയാണ് വീട് ആണെങ്കിൽ നമുക്ക് പകുതി ലാഭം തന്നെയാണ്. എല്ലാവരും സഹകരിക്കും, വൈഫും കുട്ടികളെല്ലാം. ഇതിപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഞാൻ വരുന്നത്. പിന്നെ 2-3 നേരം 4 നേരം ഒക്കെ ഇവിടെ വന്നു പോവും. ഇല്ല, നമുക്ക് അവിടെ കിടന്ന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ടേ പോവുള്ളൂ. എവിടെ പോയാലും അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങള്. തുടക്കം ഞാനൊരു 3 എണ്ണമായിട്ട് തുടങ്ങിയത്. ആ നമ്മുടെ നാട്ടിൻ പുറത്തു നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൾറെഡി ഒരേത്തവരും ഇങ്ങനെ വന്നിട്ട്
പിന്നെ ഇതിനെല്ലാം ബ്രോക്കർമാരാണല്ലോ, ഏജന്റുമാരില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ലല്ലോ. അപ്പൊ അവിടെ അങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, ഇത്ര ലിറ്റർ പാല് കിട്ടും എന്നൊക്കെ പറയും. അവരായിട്ട് ഉള്ള ഒരു ലിങ്കിൽ അവർക്ക് പിന്നെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് അവർ തമ്മിൽ ഒത്തിട്ട് നമുക്കത് മേടിച്ചു തരും, നമ്മളെ വെച്ച് കെട്ടിത്തരും. നമുക്കപ്പോൾ അവരേ ചിന്താഗതിയാണ്, ഇത്ര ലിറ്റർ പാല് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയി ചാടണത്. ചിലപ്പോ ഓ അബദ്ധം പറ്റിയിട്ടുണ്ട്, അങ്ങനെ മേടിച്ചു തന്ന പശുവാണ് പറഞ്ഞു. അത് തീരെ കറന്നു, പിന്നെ ചെനയിലെ കൊണ്ടുവന്ന് പ്രസവിച്ച പശു, പിന്നെ എണീറ്റില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പിടിച്ച് എണീപ്പിച്ച് സംഗതി ഇതൊക്കെ ആയി. ആ പശുവാണ് വീണിട്ട് നമ്മുടെ ഒരെണ്ണം പോവുകയും ചെയ്തു. അപ്പോൾ ബ്രോക്കർ പറയും പിറ്റേ ദിവസം തന്നെ അതിനെന്താ വെച്ചാൽ നമുക്ക് മേടിച്ച് പരിഹാരം കാണാമെന്നല്ല, പിന്നെ കാണൽ കണക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കാശ് ഇല്ല, അപ്പോൾ നമ്മുടെ കാശ് എന്തായാലും പോവും, അത് ഉറപ്പാണ്. ആ പിന്നെ ഞാനൊക്കെ നേരിട്ട് തന്നെ പോവും, വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ 30-35 ലിറ്റർ പാല് കിട്ടും ഓൾറെഡി. അപ്പൊ അത് ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ഒരെണ്ണത്തിന് 10-12 ഒക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ട് അവരിപ്പോ 2 ലിറ്റർ പാല് പറഞ്ഞല്ലോ. അപ്പൊ എത്ര പശുക്കളെ നമ്മൾ? അതിപ്പോ 3-4 എണ്ണത്തിന് കറക്കുന്നു. സപ്ലൈ ചെയ്യുന്നു, അതുകൊണ്ട് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. അതെ അതെ, ഇവർക്ക് കൂലിക്കാശെങ്കിലും കിട്ടും, നമുക്ക് നമ്മുടെ വളത്തിലേക്കുള്ള ചാണകം അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. നമുക്ക് ചാണകം മേടിക്കാൻ തന്നെ 2 ലോഡ് ചാണകം 3 ലോഡ് ചാണകം വേണം. കവുങ്ങ് തെങ്ങ് എല്ലാം ഉണ്ട് അതിലേക്കൊക്കെ ഇടാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് നമ്മൾ പറമ്പിലേക്ക് അത്രയും ഒരു കാശ് ചിലവാണ്, മേടിക്കും കൂടി ചെയ്യുമ്പോൾ അത്രയും കാശ് ചിലവല്ലേ കൂടുതൽ വരും. അപ്പം ഇവിടെ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വരിയിടും, അങ്ങനെ പോണു. പിന്നെ ഇതിന് മെയിനായിട്ടുള്ളൊരു പ്രശ്നം തന്നെ, നമ്മൾ വീട്ടുകാരെല്ലാവരും നമ്മുടെ അടുത്ത് ഇതിനോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ കുറേയും കൂടി മെച്ചമാണ്. കൂലി കൊടുക്കുന്ന ആ ഒരു പൈസ ലാഭം കിട്ടുന്നത് മാത്രം. ഒരു അത്യാവശ്യം ഒരു 1,500-1,600 രൂപ അവർക്ക് കൂലി കൊടുക്കാണ്ട് പറ്റില്ല. 600-500 രൂപ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, ഗ്യാസ് അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് മെച്ചം തന്നെയാണ്, ഒരു 3-4 എണ്ണത്തിനൊക്കെ വളർത്തുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരിക്കലും. ഇപ്പോൾ തീറ്റയ്ക്കൊക്കെ അല്ല, പശു പാലിനിപ്പോൾ 50 രൂപയാക്കി കാരണം കൊണ്ട് കുറേയും കൂടി മെച്ചമാണ്. ഒരു 50 ലിറ്റർ പാല് വിറ്റ് കഴിഞ്ഞാൽ 5-5 രൂപ വെച്ച് കിട്ടിയാലും കാശ് ആയല്ലോ. അത് അതൊക്കെ ഒരു മെച്ചം, അത്ര കിട്ടും. അപ്പോൾ ഈ ഇത്രയും പശുക്കൾ അല്ലെങ്കിൽ ഒരു പശുവാണെങ്കിലും 2 പശുവാണെങ്കിലും ഇതിൻ്റെ പ്രോബ്ലം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പിന്നെ നിൽക്കാനും പിടിക്കാനും അതിനൊപ്പം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ തന്നെ. പുതിയതായിട്ട് ഈ ഒരു മേഖലയ്ക്ക് വരുന്നവർക്ക് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന്, പുതിയൊരാൾക്ക് ഇതിനോട് താല്പര്യം വേണം മെയിനായിട്ട്. നമ്മള് മാറി നിൽക്കരുത്, നമ്മൾക്ക് ഒരു അർപ്പം പാടില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ നോക്കണം അതുപോലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ജോലി ചെയ്യാനുള്ള തൻ്റെ ഇടം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഒരാളിനെ ഒരിക്കലും ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ പണിക്കാരനെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ 2 ദിവസം വരില്ല. ഇപ്പം ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ അവരെ കൊണ്ട് നടത്തിക്കാം. ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഒക്കെ അത് മേടിച്ചിട്ട് തുടങ്ങി നമുക്കൊരു സക്സസ് ആകുകയാണെങ്കിൽ മാത്രം അതിനെ മെനക്കെടാനേ പറ്റുള്ളൂ. ചെയ്യാൻ മതി സെയിലുകൾ കാര്യങ്ങൾ. പിന്നെ എന്താണ് ഇതിൻ്റെ ഈ ബ്രോക്കർമാരാണ് ഏറ്റവും നമ്മളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വെട്ടുണ്ട്, വെട്ടില്ലാന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ട കാരണം കൊണ്ടാണ് ഇപ്പൊ ഒരാളും വരില്ല, ഒരാളുടെ അടുത്തും പറയൂല. നമ്മൾക്ക് കൊടുക്കണം എന്നുണ്ടോ, ഒരു ന്യായമായ വില കിട്ടിയാൽ കൊടുക്കും. അത് കഴിഞ്ഞില്ലേ നമ്മൾ മേടിക്കാൻ പോകുന്നത് നമ്മളന്നെ അറിയത്തിരിക്കും. ഇപ്പൊ ഇതിന്റെ ഏകദേശം രൂപങ്ങളൊക്കെ മനസ്സിലായി. ആ പിന്നെ ആൾക്കാർ പറയും ഇതിന്റെ അവിടെ അത്ര ലിറ്റർ പാല് കിട്ടും, അത് പ്രസവിച്ച് എത്ര കിട്ടും എന്നൊക്കെ പറയും. അതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രം, ഒന്നും ഒരിക്കലും സാധ്യതല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഏതൊരാള് വരികയാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള മനക്കരുത്ത് വേണം. അതല്ലാത്ത പക്ഷം ഇത് വിജയിക്കുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ ഒരാള് കാശുണ്ട് പറഞ്ഞിട്ട് ഒരാളിനെ വെച്ചാലും വിജയിക്കില്ല. അതാണ് ഇതിന്റെ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സാധനത്തിനൊന്നും വിലയുണ്ടാവില്ല. ഇപ്പൊ ചാണകം ആവശ്യക്കാരാണ്, പക്ഷെ ഒരാളിനെ വെച്ചിട്ട് നമ്മളൊരു വണ്ടി ചാണകം കയറ്റി വിടണമെങ്കിൽ തന്നെ നമുക്ക് 4,000 രൂപ ചെലവാണ്.
ഒരു വണ്ടി ചാണകം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നമുക്ക് തന്നെ 6,000-7,000 രൂപയായിരിക്കും. നമ്മൾ ഇത്രയും നാൾ തീറ്റ കൊടുത്തതെല്ലാം കൊടുത്ത് പണിക്കാരനെ വെച്ചതെല്ലാം ചെയ്തിട്ടാണ് അത് അങ്ങനെയൊക്കെ ഇതാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ ശ്രദ്ധിക്കാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവ്, പുല്ലരിയാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ ചെയ്യാത്ത പണിയൊന്നുമില്ല, സ്വന്തമായിട്ട്. നമ്മളിവിടെ ഡ്രൈവറായിരുന്നു, ഡ്രൈവർ പണി നിർത്തിയിട്ടാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ 22 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാവരും ഫാമും തുടങ്ങണു. അപ്പൊ ആ ഒരു പേരിൽ അങ്ങനെ അപ്പൊ നമ്മള് നമ്മുടെ സ്ഥലവും നമുക്ക് വെള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ അത് തുടങ്ങിയപ്പോ ഒരു വർഷം ആകുമ്പോഴേക്കാണ് ഈ കോഴിഫാം തുടങ്ങിയത്. കോഴിഫാം തുടങ്ങി ഇത്ര നാൾ ഒരു 3-4 ട്രിപ്പ് വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ അവരായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് തോന്നി. സ്വന്തമായിട്ട് അവരുടെ ഗൾഫിലെ നമ്മൾ ഇറക്കണം, നമ്മൾ നോക്കി കൊടുക്കണം. ആ നമുക്ക് അതിന്നിപ്പോ വലിയ കുഴപ്പമില്ലാത്ത കേസുണ്ട്. അപ്പൊ ഞാനിപ്പോ പാകണത് ഇത് ഓരോന്നോരോന്ന് അവസാനിപ്പിച്ചിട്ട് ഇതന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ അത്ര റിസ്ക് ഇല്ല. നമുക്ക് എപ്പോഴെങ്കിലും ആ കോഴിക്കാകുമ്പോൾ നമ്മൾ വന്നിട്ട് നോക്കി വെള്ളമില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, എവിടേക്കൊക്കെ ചെയ്താൽ മതി. ഇവർക്ക് സ്വയമായിട്ട് ചെയ്യാനുള്ള ബോധം അവർക്കില്ല. ഏത് ഈ ആസാംകാർ ഇപ്പോൾ വന്ന് നിൽക്കുക. ആസാമാണെങ്കിൽ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്തു പോകുന്നു മാത്രം. ഒരു സംഗതി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ഓടി വന്ന് നമ്മൾ കണക്ട് ചെയ്യണം, പിടിക്കണം, അല്ലെങ്കിൽ അപ്പോൾ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മളിവിടെ തന്നെ ഉള്ള കാരണം കൊണ്ട് പിന്നെ ഒരിക്കലും പെട്ടെന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറമാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇത് ഓടണമെങ്കിൽ കാശ് വേണല്ലോ. പെട്രോൾ അടിച്ച് ഇവിടെ വരണമെങ്കിൽ 3-4 പ്രാവശ്യം വരണമെങ്കിൽ അതല്ല. ഇപ്പതാ പുല്ല്, ആ ഈ പുല്ല് കൊണ്ടുവരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് ഒരു 150 രൂപയ്ക്ക് പെട്രോൾ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടുവരാണ്ടാവും. കാലത്ത് പാലും കൊണ്ട് 2 ദിവസം വരും. അപ്പൊ അവിടെ വീണ്ടും 150 രൂപയ്ക്ക് അടിക്കുന്നു. ഇതിപ്പോ 10 ദിവസം കഴിഞ്ഞു, 11-ാമത്തെ ദിവസമാണ്. ചൂട് കൊടുക്കുന്ന സംവിധാനം ഒക്കെ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ തീറ്റ കൊടുക്കുന്ന തീറ്റ ഇപ്പൊ നമ്മളിപ്പോ അവരെന്നെ കുടിക്കാനുള്ള ഒരു ഇതായ ചെറുതെല്ലാം എടുത്ത് മാറ്റി ഇങ്ങനെല്ലാം ഇപ്പൊ വലുതിൽ തന്നെ അതിൽ തന്നെ കൊടുക്കണത്. 38 ദിവസത്തിന്റെ ഉള്ളിലാണ് അവര് പിടിക്കുന്നു പറയുന്നത്. ചിലപ്പോ 40 ദിവസം ഇറക്കും. അത് കഴിഞ്ഞ് പോയി നമുക്കൊരു 10 ദിവസത്തെ ഗ്യാപ്പ് വരും. 10-15 ദിവസത്തെ ക്ലീൻ ചെയ്ത് നമ്മള് ഈ കാട്ടെല്ലാം കോരി നമ്മൾ എവിടെ സ്റ്റോക്ക് ചെയ്യാം. പിന്നെ നമ്മൾ അടുത്ത് ചൈരിച്ചോറിട്ട് അവരിപ്പോ മെഡിസിനൊക്കെ തരും, അടിക്കാനും പിടിക്കാനും അണുനാശിനികൾ. അത് അടിച്ച് ഒരഴിച്ചിട്ട് അത് കഴിഞ്ഞ് അടുത്ത ഇതില് ഇതെല്ലാം വാരിയിട്ട് പൊടി, ആ പുതിയ പൊടി ഇടുക. അതൊക്കെ തന്നെയാണ് പശു വളർത്തിന്റെ ഇടയിൽ ഈ ഒരു ഫാമിംഗ്. അതെ, അത് ഇതിൻ്റെയായിട്ട് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശു വളർത്തിന് മാത്രമായിട്ട് ആശ്രയിക്കരുത്. നമ്മൾക്ക് അടുത്തത് എന്താ, നമ്മുടെ കുഴപ്പമില്ല. അതെ, പിന്നെ നമുക്ക് പുല്ല് പശു വളർത്തുകയാണെങ്കിൽ അത് നിർബന്ധമാണ്. പുല്ലുണ്ട്, പുല്ലുണ്ടെങ്കിൽ തന്നെ നമ്മളത് വെട്ടിയെടുക്കാൻ നമുക്ക് പണിയാണ്. ഒരു 2 വാരിൽ ഇതെത്ര പുല്ല് വയ്ക്കുമ്പോൾ ഒരാൾക്ക് എടുക്കാനുള്ളതായി. അത് ഒരാൾ കൊണ്ട് പറ്റില്ല, ഒരാൾക്ക് സ്വന്തമായിട്ട് പൊക്കി വെക്കാൻ പറ്റില്ല, ഹെൽപ്പ് വേണം. അങ്ങനെയുള്ള പ്രശ്നം. അപ്പൊ അതിന്റെ കൂട്ടത്തിലാകുമ്പോ അവർക്ക് കൊടുക്കുന്ന കാശിൽ നിന്ന് എന്തെങ്കിലും കൂട്ടി കൊടുത്താൽ അവർക്കും ഒരു സന്തോഷമായി, വരുമാനമായി. അതെ, ഇപ്പൊ പിടിച്ചു കഴിയുമ്പോ നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-30,000 രൂപയോളം കിട്ടും. അതൊക്കെ തന്നെ ചെലവും കഴിഞ്ഞു. ചെലവെല്ലാം അവരാണല്ലോ. നമുക്ക് കറണ്ട് ബില്ല്, അത് നമ്മൾ ഇങ്ങനെ ചരിച്ചോറ് ഇറക്കണം. ബാക്കിയെല്ലാം അവരാണ്. മരുന്നടക്കം അവര് തരും. അതില്ല, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ആദ്യം എല്ലാം നമ്മൾ, അതിന്റെ മെയിൻ്റെനൻസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കണം. അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ട്. ഇതാകുമ്പോ ചൂട് ഇത്തിരി കമ്മിയാണ്. മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ടൈമിൽ വരാൻ പറ്റില്ല. അതൊക്കെ തന്നെ കേടാണ്. ഇതാകുമ്പോ നമുക്ക് അതിനനുസരിച്ച് മൊത്തം ഒരു 4,500 കോഴി ഇടാം. 3,800 സ്ക്വയർ ഫീറ്റ് ആണ് വളർത്തണം. കിട്ടുള്ളൂ. അതെ അതെ, ഇതിലാണ് മീൻ വളർത്തുന്നത്. മീന് ഇപ്പോ ഇട്ടിട്ടില്ല, പക്ഷെ ഇതിലുണ്ട് ഓൾറെഡി. സിലോപ്പി, മറ്റേ നെട്ടർ,
അതെല്ലാം ഉണ്ട്. ഇതിപ്പോ ഒരു അങ്ങനെ നമ്മളങ്ങനെ കണക്ക് കൂട്ടി കൊടുക്കാറൊന്നുമില്ല. നമ്മളിപ്പോ ഒരു 100-300 കിലോനോളം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇനി ബാക്കിയുള്ള മീനുണ്ട്, പക്ഷെ ഇതിൻ്റെ അടിയിൽ പാറയാണ്. ആ പാറ കാരണം കൊണ്ട് വലയിട്ട് കഴിഞ്ഞാൽ ശരിക്കും കിട്ടില്ല. അപ്പം ഇനി അടുത്ത വേനലിൽ വറ്റിച്ചിട്ട് വേണം അതൊന്ന് നിരപ്പാക്കിയിട്ട് അടുത്ത മീനിടാനുള്ള ഒരു സംവിധാനം ചെയ്യാം. ഇപ്പം ഇട്ടിട്ട് വലയൊന്നും ഇടില്ല, ഇതുപോലെ കമ്പി വലിച്ചു കെട്ടും. പിന്നെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ മാത്രമാണ് ഇത്തിരി വലയിൽ ഇതാക്കിയിട്ട് ഇടുകയുള്ളൂ. ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങൾ ഇത്രയും സമയത്തിനുള്ളിൽ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ പറഞ്ഞാലോ. ബൈ ബൈ. ഓക്കെ.